സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആർ ജെ ഷാൻ സംവിധാനം ചെയ്ത ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിലേക്ക് വരുമ്പോൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകുന്നത് ചന്ദ്ര എന്ന കഥാപാത്രത്തിൻ്റെ സംഘർഷങ്ങളിലൂടെയാണ്. ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന തീവ്രമായ ആത്മസംഘർഷങ്ങൾ പകർത്തുന്നതിൽ സംവിധായകൻ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിയൽ ജീവിതങ്ങളെ പകർത്തുമ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും അവരുടെ ആത്മസംഘർഷങ്ങൾ വിട്ടുപോകുന്ന ഒരവസ്ഥ സാധാരണ സംഭവിക്കാറുണ്ട്. ഇതിൽ ഈ ഷോർട്ട് ഫിലിമിൽ തീർച്ചയായിട്ടും ആ സംഘർഷങ്ങളെ കാണിക്കാനായിട്ട് സംവിധായകന് സാധിച്ചിരിക്കുന്നു. ആ സംഘർഷങ്ങളിലൂടെ ഏറ്റവും അടിത്തട്ട് വരെ പോകാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ് എന്നുള്ള ഷോർട്ട് ഫിലിമാണ് എന്നുള്ളതിനെതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു സ്ത്രീപക്ഷ സിനിമയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സ്ത്രീപക്ഷ സിനിമയല്ലാതാകുന്നതിന് ഒരു കാരണം ഇതിലെ നായിക തൻ്റെ ഭർത്താവിനോട് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു സ്വപ്നലോകത്തിൽ അല്ലെങ്കിൽ തൻ്റെ ചിന്താമണ്ഡലത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഭർത്താവുമായി സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കൂടിയാലോചിക്കാനൊക്കെ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം. കാരണം മഴയിൽ തുടങ്ങുന്ന സീനോട് കൂടിയാണ് ഈ ഷോർട്ട് ഫിലിം ആരംഭിക്കുന്നത്. അങ്ങനെ മഴയിൽ തൻ്റെ ഭർത്താവ് കൂട്ടാൻ വരുന്നു, മഴയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഭർത്താവിനെ നമ്മൾ കാണുന്നു. ആ ഭർത്താവിനോടൊപ്പം പോകുമ്പോൾ ആ സ്ത്രീ സങ്കല്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ ഷോർട്ട് ഫിലിമായിട്ട് വരുന്നത്. അല്ലാതെ ഭർത്താവിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഭർത്താവിനോട് ഉചിതമായ കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നും യഥാർത്ഥത്തിൽ തയ്യാറാവുന്നില്ല. ഒരു സ്വപ്നലോകത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് അവസാന സീൻ കാണിച്ചു തരുന്നുണ്ട്. കാരണം അവസാന സീനിലും ഇതിനൊക്കെ ശേഷം ഭർത്താവ് വന്ന് അവിടെ നിന്ന് ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് സീനുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ഇവിടെ ഒരു തുറന്ന ഇടപെടലിന് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ അതാണ് ഒരു ഒരു തനിക്കെതിരെയുള്ള നിലപാടുകളെ നിയന്ത്രണങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്ത്രീവിരുദ്ധ തലം എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ അതേസമയത്ത് തന്നെ സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇതിൽ കാണിക്കുന്ന സ്ത്രീ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്, ഗവേഷണം ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ത്രീ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാത്ത ഒരാളായിട്ടാണ് വരുന്നത്. അത് പുരുഷകേന്ദ്രിത സമൂഹത്തിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. കാരണം ഒരു സ്ത്രീയുടെ മനോവിചാരങ്ങളെ, അവരുടെ ചിന്തകളെ, അവരുടെ ആഗ്രഹങ്ങളെ ഇതൊന്നും സമൂഹം ഇതുവരെ വകവെച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പലപ്പോഴും സ്ത്രീ പറയുന്നത് പല ആളുകൾക്കും മനസ്സിലാവില്ല. ഭർത്താവിനെന്നല്ല, ഈ പൊതുസമൂഹത്തിന് തന്നെ മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. എന്താണ് ഇത്ര മനസ്സിലാക്കാൻ എന്നുള്ള ഒരു മറുചോദ്യം ഉടനെ തന്നെ അവരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് പുരുഷൻ്റെ ഒപ്പം നിൽക്കാതെ അകറ്റി നിർത്തി പലപ്പോഴും തടവിലാക്കി പലപ്പോഴും പലതരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരു ജീവിതമാണ് സ്ത്രീക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതം ആവിഷ്കരിക്കുന്നതിൽ ഈ ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകൻ വിജയിച്ചിരിക്കുന്നു എന്ന് കാണാം. കാരണം വിദ്യാസമ്പന്നയായിരുന്നിട്ടും മറ്റ് ജോലികൾക്ക് പോകാൻ കഴിയുന്ന ഒരാളായിട്ടും വീട്ടുതടങ്കലിൽ എന്ന പോലെ എല്ലാവരെയും സംരക്ഷിച്ച് വീട് നോക്കി കുട്ടിയെ നോക്കി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിരന്തരം വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കഥാപാത്രം. അപ്പോൾ
ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രം ഇത് ഇത് ഒരു കുലസ്ത്രീയാണ് എന്ന് ഉള്ള ഒരു വിമർശനവും ഇതിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു കുലസ്ത്രീ എന്നുള്ള ഒരു പദവിയിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ഈ കുലസ്ത്രീയെ നിർമ്മിച്ചത് ആരാണ് എന്നുള്ള, സമൂഹം തന്നെയാണ് ഈ കുലസ്ത്രീയെ നിർമ്മിച്ചത് എന്നുള്ള ഒരു ഒരു പ്രശ്നമുണ്ട്. കാരണം പുരുഷൻ്റെ താല്പര്യം അതാവുമ്പോൾ ആ രീതിയിലേക്ക് മാറേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്ത്രീ അറിയാതെ തന്നെ ആ താല്പര്യത്തിലേക്ക് മാറേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം പുരുഷൻ്റെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഒരു സ്ത്രീക്ക് നിലനിൽക്കാൻ. കാരണം ആ സ്നേഹത്തിലൂടെയാണ് അവൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പുരുഷനാണെങ്കിൽ അവൻ്റെ അധികാരവും അവൻ്റെ സമൂഹത്തിലെ ബന്ധങ്ങളും അവൻ്റെ താല്പര്യങ്ങളും മുൻനിർത്തിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷന് സ്ത്രീ പറയുന്നത് പലതും മനസ്സിലാവില്ല. കാരണം അവൻ അധികാരിയാണ്, സമൂഹത്തിൽ അവന് സ്വാതന്ത്ര്യമുണ്ട്, അവൻ്റെ താല്പര്യങ്ങൾക്ക് വലിയ വലിയ സ്വീകാര്യതയുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സ്വീകാര്യത അവിടെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരുടെ, ഒറ്റപ്പെടുന്നവരുടെ, ഏകാന്തത അനുഭവിക്കുന്നവരുടെ അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ വിചാരങ്ങൾ അയാൾക്ക് മനസ്സിലാവുന്നതേയില്ല. അപ്പോൾ അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഒരു സൗകര്യപൂർവം ഒരു ഒഴിവാക്കൽ കൂടിയായി അത് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധമാണ് ഇതിൽ വലിയൊരു വിഷയമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ പരസ്ത്രീ ബന്ധത്തെ പോലും ഫ്രീഡം ആയിട്ടാണ്, അതാണ് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ അയാളുടെ ആ ഭർത്താവിൻ്റെ ഫ്രീഡം അതാണ്. അപ്പോൾ അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ പരസ്ത്രീ ബന്ധത്തിനുള്ള ഒരു ഒരു ഫ്രീഡം ഉണ്ടാവണം എന്നാണ് അയാൾ വാദിക്കുന്നത് അവസാനം. അപ്പോൾ അവിടെ അവർക്കിടയിലുള്ള അവർ തമ്മിലുള്ള സ്നേഹത്തിനും അവർ തമ്മിലുള്ള ബന്ധത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക്, ഈ പുതിയ കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് ഈ ടെലിഫിലിം, ഈ ഷോർട്ട് ഫിലിം നീങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു 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 വശം. അപ്പോൾ ഇവിടെ സ്ത്രീ ആണെങ്കിൽ ഒരു കുടുംബം, കുട്ടികൾ, അതുപോലെ സ്നേഹം, ഇത്തരത്തിലുള്ള വൈകാരിക ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരാളായിട്ടാണ് ഇതിൽ വരുന്നത്. അതങ്ങനെ തന്നെയാണ്. ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ ഏത് ജീവിതം എടുത്താലും സ്ത്രീക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാലങ്ങളായിട്ട് സമൂഹം വിധിച്ചത് എപ്പോഴും തടവാണ്, അല്ലെങ്കിൽ അസ്വാതന്ത്ര്യമാണ് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പോൾ അത് തന്നെ അതിൻ്റെ തന്നെ ആവിഷ്കാരം തന്നെയാണിത്. ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകളിലും മറ്റും ഇത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്ക് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി സ്ത്രീയുടെ ചിന്തകളെയും സ്ത്രീയുടെ വിചാരങ്ങളെയും അനലൈസ് ചെയ്യാനും അത് കുറച്ചുകൂടി എങ്ങനെയാണ് അവളുടെ നിലനിൽപ്പ്, എങ്ങനെയാണ് അവളുടെ അസ്തിത്വം എന്നുള്ള കാര്യം ഒക്കെ രേഖപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും ഈ ഷോർട്ട് ഫിലിമിന് കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു സ്ത്രീപക്ഷ രചനയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ ആവിഷ്കാരമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവാത്ത, റിലേഷൻഷിപ്പിന് വേണ്ടി റിലേഷൻഷിപ്പ് സാധിക്കാത്ത ഒരാളുടെ ഒരു വളരെ വലിയ സംഘർഷം ആണ് ഇവിടെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ രീതിയിൽ ഈ ഇതിലെ നായിക നടി നടത്തിയിരിക്കുന്നത് വലിയ നല്ല മികച്ച പെർഫോമൻസാണ്. അവരുടെ മുൻകാല സിനിമകളെ അപേക്ഷിച്ച്, മുൻകാലത്ത് അവരുടെ അഭിനയ ജീവിതത്തെ അപേക്ഷിച്ച് ഇതിലേക്ക് തിരിച്ചു ഈ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു അഭിനയത്തിൻ്റെ കരിയർ വലിയ വലിയ നിലയിൽ മാറ്റം വന്നതായി കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, സ്ത്രീ പുരുഷനേക്കാൾ വിവേകത്തോടെയും ബുദ്ധിയോടെയുമാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു 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 കണ്ടെത്തൽ കൂടി ഇവിടെ ഈ ഇതിലൂടെ തെളിയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ. പുരുഷൻ പല വഴിക്ക് പോകുമ്പോൾ എന്താണ് അയഥാർത്ഥമായ പല ബന്ധങ്ങളിലൂടെയും പല വിചാരങ്ങളിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീ പലപ്പോഴും പക്വമതിയായി ജീവിക്കുന്നതും ഈ ഷോർട്ട് ഫിലിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.